ബിജെപി മന്ത്രിസഭകൾ അയോധ്യയിലേക്ക്. യു പി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഫെബ്രുവരി 1-ന് അയോധ്യയിലെത്തും. ഗുജറാത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഫെബ്രുവരി 22-നും 24-നും ഇടയിൽ അയോധ്യയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വൈശാഖ് ആര്യൻ ചേരുകയാണ്. വൈശാഖ്, ഒരു ക്യാബിനറ്റ് ടൂർ ആണോ ബിജെപി സർക്കാരുകൾ സംബന്ധിച്ച്? നേരത്തെ തന്നെ ബിജെപിയുടെ മുതിർന്ന മന്ത്രിമാരും അതുപോലെ തന്നെ ചടങ്ങിൽ പങ്കെടുക്കാത്ത കേന്ദ്രമന്ത്രിമാരും ഒക്കെ കുടുംബസമേതം അയോധ്യയിലേക്ക് ദർശനം നടത്താനായി പോകുമെന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ മന്ത്രിസഭകൾ ഒന്നാകെ, പ്രത്യേകിച്ച് ബിജെപി ഭരിക്കുന്ന അതുപോലെ തന്നെ NDA ഭാഗമായിട്ടുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും മന്ത്രിമാരൊന്നാകെ ഒരു അയോധ്യ സന്ദർശനത്തിനാണ് പദ്ധതികൾ തയ്യാറാക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് വന്ന ലിസ്റ്റ് പ്രകാരം യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും മുഴുവൻ മന്ത്രിമാരും അടുത്ത മാസം 1-ാം തീയതി അയോധ്യ ക്ഷേത്ര ദർശനം നടത്തും. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും അതുപോലെ തന്നെ മറ്റ് MLA MP അടക്കമുള്ളവർ February 22-24 ഇടയിലായിട്ട് ഈ അയോധ്യയിൽ എത്തുകയും അവിടെ മന്ത്രിസഭാ യോഗമടക്കം ചേരുകയും ചെയ്യുമെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയും മന്ത്രിമാരും MLA MP എല്ലാവരും ഒരുമിച്ച് അയോധ്യയിൽ ഒരുമിച്ച് ദർശനം നടത്തുമെന്ന് ഷിൻഡെ മാധ്യമങ്ങളോടും പ്രതികരിച്ചു കഴിഞ്ഞു. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും മുഴുവൻ മന്ത്രിമാരും February 22 അയോധ്യയിൽ എത്തുമെന്നും ഇപ്പോൾ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ അയോധ്യ സജീവ ചർച്ചാ വിഷയമാക്കി മാസങ്ങളോളം നിർത്താനുള്ള ശ്രമങ്ങൾ. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ് വൈശാഖ്.